പൊതുവിദ്യാലയങ്ങളെ മികച്ച രീതിയിൽ സംരക്ഷിക്കുകയാണ് സർക്കാർ നയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മാവൂർ ജി എം യു പി സ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖല മാറ്റത്തിന്റെ പാതയിലാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളെ മികച്ച രീതിയിൽ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകളുടെ അടിസ്ഥാന വികസനവും അക്കാദമിക നിലവാരത്തിലൂടെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടപ്പാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖല മാറ്റത്തിന്റെ പാതയിലാണ്. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ പരിഹാരം കാണുന്നതിന് പരിശ്രമം നടത്തുകയാണ്. പ്ലസ് വൺ സീറ്റ് അനുപാതം പഠിക്കുന്നതിനും മറ്റുമായി വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളില്ലാത്ത ബാച്ചുകളിൽ സീറ്റ് ക്ഷാമമുള്ളിടത്തേക്ക് മാറ്റുന്നതും പുതിയ ബാച്ച് അനുവദിക്കുന്നതും ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതുമടക്കമുള്ള വിഷയങ്ങൾ ഈ സമിതി പഠനം നടത്തും. സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും വർഷങ്ങളിലെ ക്രമീകരണമെന്നും മന്ത്രി പറഞ്ഞു. നവകേരള നിർമ്മിതി എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ നവകേരള നിർമ്മിതിക്കായി 4 മിഷനുകൾ രൂപീകരിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണമായിരുന്നു. ഉന്നതയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസത്തിന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറെ ശ്രദ്ധിച്ചത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിൽ നടത്താനായിരുന്നു. കിഫി, പ്ലാൻ ഫണ്ടുകൾ തുടങ്ങിയ ഉപയോഗിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ആധുനികതയ്ക്ക് അനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഹൈടെക് സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും ലാബ് ലൈബ്രറികളും ഉണ്ടായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഉപയോഗിച്ചാണ് മാവൂർ ജി എം യു പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ എം കെ രാഘവൻ എം പി മുഖ്യാതിഥിയായി, അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലൂളി പ്രതിഭകളെ ആദരിച്ചു, എം ധർമ്മജൻ സ്പോർട്സ് ഫണ്ട് കൈമാറി, ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകർന്ന് സത്യദാസ് മാവൂർ വരച്ച ചിത്രം മന്ത്രിക്ക് കൈമാറി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മൈമൂന കടുക്കാഞ്ചേരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.